അപ്പം ഇന്നത്തെ വ്ളോഗിന് ഇൻട്രൊഡക്ഷനൊക്കെ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇന്ന് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ഇത് ഈ ഡേ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ട്രിപ്പ് പോകുന്നതിന് തലേദിവസമാണ്. ഫ്രൈഡേ പോകുന്നത് സാറ്റർഡേ തേഴ്സ്ഡേ. അപ്പോൾ തേഴ്സ്ഡേയിലത്തെ കുറച്ച് പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം ഫുൾ പ്രിപ്പയർഡ് ഒന്നുമല്ല, ഒന്നും സെറ്റായിട്ടില്ല. ഇപ്പോൾ രാത്രി 10 മണിയായിട്ടുണ്ട് കേട്ടോ. 10 മണിയായിട്ടും പാക്കിംഗ് ഒന്നും ആയിട്ടില്ല. ഇങ്ങനെല്ലാം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് പാക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കാട്ടിത്തരാം, പിന്നെ ബാക്കി നാളത്തെ കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിക്കാം. അപ്പോൾ ഇതേ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആ ഇറങ്ങിയ ടൈമിലുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, ആകെ തിരക്കായതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ നേരെ കരുനാഗപ്പള്ളിയിൽ നിന്ന് കരുനാഗപ്പള്ളിയിൽ നിന്ന് എറണാകുളത്തേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ഫ്ലൈറ്റ് ഉള്ളത്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം 7:50 ആണ് കേട്ടോ. നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് 5:50 മുന്നേ ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ജുമയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞില്ല നമ്മൾ എവിടേക്കാണ് ട്രിപ്പ് പോകുന്നതെന്ന്. അതൊരു സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. എനിക്കൊന്ന് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും എവിടേക്കാണ് പോകുന്നതെന്ന്. എന്നാലും നമുക്കിനി അടുത്ത വീഡിയോസിലായിട്ട് നമ്മുടെ ലൊക്കേഷനും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത് ഞങ്ങൾ എറണാകുളത്ത് എത്തിയിട്ട് നമ്മൾ ഡിക്കാത്തലോണിലൊന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിക്കാത്തലോണിൽ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ വീട്ടിൽ നിന്ന് വാപ്പായുമായും അനിയത്തിമാരും ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയാണ് എയർപോർട്ടിലേക്ക് പോയത്. അപ്പോൾ അതേ നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ ക്ലിപ്പ് കാണിച്ചല്ലോ എയർപോർട്ടിലെത്തിയതൊക്കെ. അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി നമ്മൾ ലഗേജൊക്കെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ലഗേജൊക്കെ എടുത്ത് വെച്ചിട്ട് വേണം നമുക്ക് ഇനി അകത്തേക്ക് കയറാൻ. അപ്പോൾ ഞാൻ നമ്മൾ എവിടെ പോകണമെന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ മെൻഷൻ ചെയ്യട്ടോ. അപ്പോൾ ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അപ്പോൾ നമുക്ക് നോക്കാമല്ലോ ആരൊക്കെയാണ് കറക്റ്റായിട്ട് ആൻസർ പറയുന്നതെന്ന്. അപ്പോൾ എന്തായാലും ഇതൊരു കുറച്ച് ഡേയ്സിലേക്കുള്ള ട്രിപ്പാണ്. കുറേ നാളത്തേക്ക് ആഗ്രഹത്തിൻ്റെ ഒടുവിൽ നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളിപ്പോൾ എത്ര ദൂരത്തേക്ക് പോയാലും അടുത്ത് തൊട്ടടുത്ത് പോയാലും നമ്മുടെ ഫാമിലിയിൽ നിന്ന് നമ്മൾ യാത്രയ്ക്ക് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ദൈവാപ്പയുമായും അനിയത്തിമാരൊക്കെ യാത്രയ്ക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ദേ ഇപ്പം എയർപോർട്ടിൻ്റെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ ചെക്കിങ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കുന്നുണ്ട്. നമ്മൾ വിസ്താരയുടെ ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് പെർ പേഴ്സൺ 20 kg ആണ് ലഗേജ്. നമുക്ക് ക്യാബിനിലേക്ക് 7 kg കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെയായിരുന്നു നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ്. അപ്പോൾ നമ്മൾ ലഗേജിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത ശേഷം ഞങ്ങൾ പിന്നെ ചെക്ക് ഇൻ ചെയ്തു. ചെക്ക് ഇന്നും കഴിഞ്ഞു, സെക്യൂരിറ്റി പ്രൊസീജിയറും അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്കിനി വെയിറ്റ് ചെയ്യേണ്ട ടൈമാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കാനും കൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ബാക്കി എല്ലാവരും ചെക്കിൻ കഴിഞ്ഞ് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിനി നേരെ പോകുന്നത് വെയിറ്റിംഗ് ലോഞ്ചിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്താണ് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ എർത്ത് ലോഞ്ചിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കാർഡ് ഉപയോഗിച്ച് ഇപ്പോൾ റുപ്പേ കാർഡും അങ്ങനത്തെ കുറച്ച് സ്പെസിഫിക് കാറ്റഗറി കാർഡുണ്ട്. അപ്പോൾ ആ കാർഡുള്ളവർക്ക് നമുക്ക് എർത്ത് ലോഞ്ചിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം, അവിടുന്ന് ഫുഡും കഴിക്കാം. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ്
എർത്ത് ലോഞ്ചിലാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ഇവിടെ ഫുഡായിട്ട് അന്ന് വെജ് ബിരിയാണി ഉണ്ടായിരുന്നു, പ്ലെയിൻ റൈസ് ഉണ്ടായിരുന്നു, താൽക്കറി ഉണ്ടായിരുന്നു, പന്നിക്കറി ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു, ചിക്കൻ റോസ്റ്റ്, സാൻഡ്വിച്ച്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ കോഫി, ടീ, പിന്നെ സ്നാക്സ് ആയിട്ട് പരിപ്പ് വട, വട, അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ യാത്ര പോകണമുണ്ട്, അധികം ഫുഡൊന്നും കഴിച്ചില്ല, ജസ്റ്റ് റൈസ് എടുത്തു, കറി എടുത്തു, അത്രമാത്രം ചെയ്തുള്ളൂ. ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. വ്യൂവും നമ്മൾ ഫുഡ് കഴിക്കുന്നത് നല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ഈ സ്പെസിഫിക് കാറ്റഗറിയിലുള്ള കാർഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ചീപ്പായിട്ട് നമുക്ക് ഈ ലോഞ്ചിൽ റെസ്റ്റ് ചെയ്യാം, ഫുഡ് കഴിക്കാം, അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫുഡും കഴിക്കാം, റെസ്റ്റും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. പിന്നെ നമുക്ക് ഫ്ലൈറ്റിന് ടൈം ആയിട്ടുണ്ടായിരുന്നു, 7:45, 7:50 ആയി. അപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറി. ആക്ച്വലി 7:55 ഫ്ലൈറ്റ് എടുക്കേണ്ടത്, ബട്ട് കുറച്ച് ഡിലേ ആയിട്ടുണ്ട്, 8:00 ഫ്ലൈറ്റ്. അപ്പോൾ അത് നമ്മൾ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിസ്താര ഫ്ലൈറ്റിലാണ് കയറിയതെന്ന്. അപ്പോൾ നമ്മൾ എല്ലാവരും സീറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കണം കേട്ടോ. പക്ഷേ ഇതുവരെ ടേക്ക് ഓഫ് ആയിട്ടില്ല. അപ്പോൾ അതേ ഫ്ലൈറ്റ് എടുത്തു. അപ്പോൾ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് കാണാം. ഈ നൈറ്റ് വ്യൂ നല്ല ഭംഗിയായിരുന്നു കേട്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ തന്നെയായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൽ നിന്ന് തന്നെ ഫുഡും ഉണ്ടായിരുന്നു. നമുക്ക് ഫുഡായിട്ടുണ്ടായിരുന്നത് റൊട്ടി ഉണ്ടായിരുന്നു, റൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാനൊക്കെ അക്കം കൂടി ഒന്നൊരു വീഡിയോ എടുത്തതാണ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പ്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാം. നല്ല ഫുഡായിരുന്നു, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. നമുക്ക് ഡ്രിങ്ക്സ് ആയാലും ഫുഡ്സ് ആയാലും എല്ലാം നല്ലതായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, റൊട്ടി ഉണ്ടായിരുന്നു. ഇത് ആലു റൊട്ടിയല്ല, ഇത് ഗ്രീൻ പീസൊക്കെ ഇട്ടൊരു റൊട്ടിയായിരുന്നു. പിന്നെ ഒരു സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു മാംഗോ കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ പ്ലെയിൻ റൈസും രണ്ട് കറീസും ഉണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അറൗണ്ട് 12 ആവാറായപ്പോഴത്തേക്ക് നമ്മൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ലാൻഡിങ്ങിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ ലഗേജൊക്കെ കളക്ട് ചെയ്തു, അതിനുശേഷം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി ബാക്കിയുള്ള ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ വീഡിയോസിലിടും. അപ്പോൾ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.